സംസ്ഥാന പാതയിൽ അഗസ്ത്യൻമൊഴിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വിശ്രമ കേന്ദ്രത്തിനൊടുവിൽ പദ്ധതിക്കെതിരെ സ്വകാര്യ വ്യക്തി നൽകിയ പരാതി തള്ളിയ ജില്ലാ കളക്ടർ പ്രസ്തുത സ്ഥലത്ത് തന്നെ കേന്ദ്രം നിർമ്മിക്കാൻ ഉത്തരവിടുകയായിരുന്നു ഏറെ നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ മുക്കത്തെ പദ്ധതിക്ക് പച്ചക്കൊടി എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അഗസ്റ്റിൻ മൊഴിയിൽ അഗ്നിരക്ഷാ നിലയത്തിനു മുന്നിൽ വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നതിനെതിരെ സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി തള്ളിയാണ് കളക്ടർ പദ്ധതിക്കായി കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ വിശ്രമ കേന്ദ്രം നിർമ്മിക്കാൻ ഉത്തരവിട്ടത് നഗരസഭാ കൌൺസിൽ യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്ത ശേഷം വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു തന്റെ പുരയിടത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയാണ് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നതെന്ന് കാണിച്ച് പ്രദേശവാസി പരാതി നൽകിയതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത് പരാതിക്കാരന് പറയാനുള്ളത് കേൾക്കണമെന്നും അതിനുശേഷമേ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാവൂ എന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പരാതിക്കാരന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിയാണ് നേരത്തെ നിശ്ചയിച്ച അതേ സ്ഥലത്തു തന്നെ വിശ്രമ കേന്ദ്രം നിർമ്മിക്കാൻ കളക്ടർ ഉത്തരവിട്ടത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കളക്ടർ സ്ഥലം സന്ദർശിച്ചിരുന്നു പരാതിക്കാരന്റെ പിതാവിന്റെ പേരിലാണ് ഇരുപത്തി ഒൻപത് സെന്റ് ഭൂമിയുള്ളതെന്നും സംസ്ഥാന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് പതിമൂന്നടിയോളം വീതിയിൽ മറ്റൊരു വഴിയുണ്ടെന്നും കണ്ടെത്തി തുടർന്ന് മുൻ നിശ്ചയിച്ച സ്ഥലത്തെ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചാൽ പുരയിടത്തിലേക്ക് വഴി തടസ്സപ്പെടില്ലെന്നും റിപ്പോർട്ട് നൽകി ഇതേ നിഗമനത്തിൽ നഗരസഭാ സെക്രട്ടറിയും കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് മുൻ നിശ്ചയിച്ച തന്നെ കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകിയത് രണ്ടു നിലകളുള്ള കെട്ടിടത്തിൽ ടെലിവിഷനും എസിയും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാകും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് വീതവും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ശൗചാലയവും കെട്ടിടത്തിലുണ്ടാകും ന്യൂസ് ബ്യൂറോ മുക്കം